മൂന്നാമത്തെ ഭാഗം അതായത് ഉണർവിന്റെ പാതയിൽ എന്ന് പറയുന്ന ഒരു പ്രവേശന പാഠം മുതൽ ഒരു മൂന്ന് പാഠം അതിൽ ഒന്നാമത്തേത് കതുവനൂർ വീരൻ എന്ന് പറയുന്ന ഒരു എന്താ പറയുന്നത് നാടൻ പ്രാചീന കലകളിലെ ഒരു എന്താ പറയുന്നത് ഒരു തെയ്യത്തെ കുറിച്ചാണ് പറയുന്നത് ശ്രദ്ധിച്ചോ ഉണർവിന്റെ പാതയിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചിലർക്ക് പാട്ട് പാടാൻ ആയിരിക്കും താല്പര്യം ചിലർക്കോ ചിത്രം വരയ്ക്കാൻ ചിലർക്ക് നൃത്തം ചെയ്യാൻ മറ്റു ചിലർ ആരായിട്ട് വരും കൃഷിക്കാരായിട്ട് വരും അല്ലേ ചിലർ എന്താണ് എന്താണ് വളരെ പ്രഗത്ഭരായി പഠിച്ച് എന്താണ് ഡോക്ടറോ എഞ്ചിനീയറോ അങ്ങനെയുള്ള ചില ഒരാട്ട് മാറും പലർക്കും പല രീതിയിലാണ് അവരുടെ ഉള്ളിലെ കഴിവുകളുള്ളത് ശരിയല്ലേ തീർച്ചയായിട്ടും ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അവരുടേതായ കഴിവുകളുള്ളത് അപ്പോൾ ഇവിടെ എന്താണ് ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ് അവരുടെ കഴിവുകൾ എന്ത് ചെയ്യുന്നത് സാഹചര്യത്തിനനുസരിച്ചായിരിക്കും അവരുടെ കഴിവുകൾ എന്താകുന്നത് തിരിച്ചറിയുന്നത് അപ്പം പഠിക്കാൻ മുന്നിൽ നിൽക്കുന്നവരെ നമുക്കറിയാം അധ്യാപകർക്ക് എന്താണ് ആ ക്ലാസ്സിലെ ഓരോ എന്താ പറയുന്നത് പെർഫോമൻസ് കാണുമ്പോൾ അറിയാം അതുപോലെ തന്നെ എന്താ സംഗീതത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ് ചെറുപ്പം മുതലേ എന്താണ് അതിനോട് അഭിരുചി കാണിക്കും അതുപോലെ തന്നെ കൃഷിയോട് ആഭിമുഖ്യം പുലർത്തുന്നവരാണെങ്കിൽ എന്താണ് കൃഷിയെയും മണ്ണിനെയും അല്ലെങ്കിൽ കാർഷിക വിളകളെയും മണ്ണിനെയും സ്നേഹിക്കുന്നവരായിരിക്കും ഈ പറഞ്ഞ രീതിയിൽ നൃത്തമാണെങ്കിലോ അതും ആ ഒരു രീതിയിലേക്ക് വരും അപ്പോൾ നമുക്കറിയാം ഇവിടെ എന്താണ് ഉണർവിൻ്റെ പാതയിൽ എന്ന് പറയുന്ന യൂണിറ്റിൽ തന്നെ എന്താണ് കുട്ടിക്കാലത്ത് തന്നെ എന്ത് ചെയ്യും ഇവ പല സാഹചര്യങ്ങളിൽ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന വാസനകൾ എന്ത് ചെയ്യും തിരിച്ചറിയപ്പെടും സ്വാഭാവികമല്ലേ അപ്പോൾ അവർക്ക് എന്താണ് ഈ ഉള്ളിൽ ഓരോരുത്തരുടെയും ഉള്ളിൽ എന്തുണ്ട് ഓരോ തരത്തിലുള്ള വാസനകളുണ്ട് ഉണ്ടല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് എന്താണ് അനുകൂലമായ സാഹചര്യങ്ങൾ വരുമ്പോഴും അതുപോലെ തന്നെ അവർക്ക് പ്രചോദനം ലഭിക്കുകയും ചെയ്യും പ്രോത്സാഹിപ്പിക്കണം അവരെ അല്ലേ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് എന്താണ് അവരുടെ ഉള്ളിൽ കിടക്കുന്ന വാസനകൾ എന്തിലേക്ക് പുറത്തേക്ക് വരുന്നത് മനസ്സിലായോ അങ്ങനെയുള്ള ഒരു എന്താണ് ആശയമാണ് ഈ മൂന്നാമത്തെ യൂണിറ്റിൽ പറയുന്നത് ഇവിടെ ഉണർവിൻ്റെ പാതയിൽ എന്ന് പറയുന്ന എന്താണ് ഒരു പ്രവേശന യൂണിറ്റ് ആയിട്ട് അല്ലെങ്കിൽ പ്രവേശന പാഠം ഒ എൻ വി കുറുപ്പിൻ്റെ തോന്നിയാക്ഷരങ്ങൾ എന്ന് പറയുന്ന ഒരു കവിതയുടെ കുറച്ച് ഭാഗങ്ങൾ തന്നുകൊണ്ടാണ് തുടങ്ങുന്നത് ഒ എൻ വി കുറുപ്പിൻ്റെ തോന്നിയാക്ഷരങ്ങൾ എന്ന് പറയുന്ന ഒരു പദ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കവിതയുടെ കുറച്ച് ഭാഗത്തിലേക്കാണ് നമ്മുടെ എന്താണ് ഉണർവിൻ്റെ പാതയിൽ എന്ന് പറയുന്ന യൂണിറ്റ് തന്നെ പ്രവേശിക്കുന്നത് ശ്രദ്ധിച്ചോ ഇവിടെ ഒ എൻ വി കുറുപ്പിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മുടെ എന്താണ് അനശ്വരനായ ചലച്ചിത്ര ഗാന രചയിതാവും അതിലുപരി എന്താണ് കവിയും എന്താണ് പിന്നെന്താണ് ഗാനരചയിതാവാണ് കവിയാണ് അപ്പോൾ ഇവിടെ അദ്ദേഹം കൊല്ലം ജില്ലയിലെ ചവറയിലാണ് ജനിച്ചത് നമ്മുടെ ഏറ്റവും അടുത്ത ലൊക്കാലിറ്റിയിലുള്ള ചവറയിലാണ് അദ്ദേഹം ജനിച്ചത് ഒ എൻ വി കുറുപ്പ് അദ്ദേഹം 1931 ജനിച്ചു 2016 അദ്ദേഹം മരണപ്പെടുന്നത് കവിയാണ് ഗാനരചയിതാവാണ് കൊല്ലം ജില്ലയിലെ ചവറയിലാണ് അദ്ദേഹം ജനിച്ചത് ഒ എൻ വി അതായത് ഒറ്റപ്ലാവിൽ നീലകണ്ഠൻ വേലിക്കുറുപ്പ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേരാണിത് ഒറ്റപ്ലാവിൽ നീലകണ്ഠൻ വേലിക്കുറുപ്പ് മനസ്സിലായോ അദ്ദേഹം കൊല്ലം ജില്ലയിലെ ചവറയിലാണ് ജനിച്ചത് കവിയാണ് ഗാനരചയിതാവാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ഓടക്കുഴൽ അവാർഡ് വയലാർ അവാർഡ് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡ് പത്മശ്രീ അവാർഡ് എഴുത്തച്ഛൻ പുരസ്കാരം ഇങ്ങനെ എന്താണ് നിരവധി ബഹുമതികൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചലച്ചിത്ര ഗാന രചനയ്ക്ക് എന്താണ് ദേശീയ അവാർഡ് സംസ്ഥാന അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് എന്താണ് ഒരുപാട് അദ്ദേഹം കവിതകൾ രചിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ചെറിയ അക്ഷരം ഉപ്പ് ഭൂമിക്കൊരു ചരമഗീതം പാഥേയം തോന്നിയാക്ഷരങ്ങൾ എന്താ അങ്ങനെയുള്ള ഒരുപാട് കവിതകളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് മനസ്സിലായ ഒ എൻ വി കുറുപ്പാണ് അദ്ദേഹം എന്താണ് അദ്ദേഹത്തിൻ്റെ തോന്നിയാക്ഷരങ്ങൾ എന്ന് പറയുന്ന കവിതയുടെ ഒരു ചെറിയ ഭാഗമാണ് പ്രവേശന പാഠമായി നമുക്ക് തന്നിട്ടുള്ളത് മനസ്സിലായോ ഒ എൻ വി കുറുപ്പിനെ കുറിച്ച് മനസ്സിലായോ അദ്ദേഹം എന്താണ് 1931 ജനിച്ചു 2016 മരിച്ചു അദ്ദേഹം കവിയാണ് ഗാനരചയിതാവാണ് കൊല്ലം ജില്ലയിലെ ചവറയിലാണ് ജനിച്ചത് ഒറ്റപ്ലാവിൽ നീലകണ്ഠൻ വേലിക്കുറുപ്പ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് അദ്ദേഹത്തിന് എന്താണ് ജ്ഞാനപീഠ പുരസ്കാരം ഓടക്കുഴൽ വയലാർ അവാർഡ് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡ് എഴുത്തച്ഛൻ പുരസ്കാരം പത്മശ്രീ ഇവയൊക്കെ ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചലച്ചിത്ര ഗാന രചനയ്ക്ക് എന്താണ് ദേശീയ അവാർഡ് സംസ്ഥാന അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട് കേട്ടോ ശ്രദ്ധിച്ചോ എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഒ എൻ വിയുടെ ഒരുപാട് എന്താണ് ചലച്ചിത്ര ഗാനങ്ങൾ നമ്മളെ അതായത് നമ്മുടെ മനസ്സിൽ മലയാളികളുടെ മനസ്സിൽ എന്നും തന്നെ നിൽക്കുന്ന കുറേ അധികം ഗാനങ്ങൾ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട് ശ്രദ്ധിച്ചു ഇവിടെ
അപ്പോൾ നോക്കിയോ അദ്ദേഹത്തിന്റെ മനസ്സ് അസ്വസ്ഥമാകുന്നു. പിന്നെന്താണ്,
നല്ല രചന മനസ്സിലേക്ക് പിറവി എടുക്കും ഒരു വിത്ത് അതായത് ഒരു ആശയം മനസ്സിലേക്ക് വന്നു പക്ഷെ അത് പറയാൻ എന്താകുന്നില്ല കുറച്ച് വാക്കുകൾ മാത്രമേ ഉള്ളൂ പിന്നീട് എന്തിലേക്ക് ആ വാക്കുകൾ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ എന്താണ് ഒരു നല്ല രചന പിറവി എടുക്കുമ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ അസ്വസ്ഥമായ മനസ്സ് എന്തിലേക്ക് മാറുന്നു സ്വസ്ഥതയിലേക്ക് മാറുന്നു മനസ്സിലായോ സർഗ പ്രക്രിയയ്ക്ക് വേണ്ടി അനുഭവിച്ച വേദന അതോടെ എന്താകുന്നു ഇല്ലാതാകുന്നു അപ്പോൾ എന്താണ് ഒരു മനുഷ്യ ജീവിതത്തിന്റെ കഥ മുഴുവൻ പറയാനുള്ള വാക്കുകൾ കിട്ടി കഴിഞ്ഞപ്പോൾ അദ്ദേഹം സർഗ പ്രക്രിയയിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അസ്വസ്ഥമായ മനസ്സ് എന്തിലേക്ക് വന്നു സ്വസ്ഥമായ മനസ്സിലേക്ക് വന്നു മനസ്സിലായോ അതാ ഇവിടെ പറയുന്നത് ഒരു നല്ല രചന പിറവിയെടുക്കുന്നതോടെ അസ്വസ്ഥമായ മനസ്സ് സ്വസ്ഥമാവുകയും ചെയ്യുന്നു അപ്പോൾ എന്താണ് സർഗ പ്രക്രിയയ്ക്ക് വേണ്ടി അനുഭവിച്ച വേദന അതോടെ ഇല്ലാതാവുക എന്ത് സർഗസപര്യ എന്ന് പറഞ്ഞില്ലേ സർഗസപര്യ സർഗ പ്രക്രിയ കേട്ടോ സർഗസപര്യയ്ക്ക് വേണ്ടി അനുഭവിച്ച വേദന അല്ലെങ്കിൽ മനസ്സ് അസ്വസ്ഥമായത് എന്താണ് അതോടെ ഇല്ലാതാകുന്നു അസ്വസ്ഥതയിൽ സ്വസ്ഥത തേടുന്നതാണ് എന്തെന്ന് പറയുന്നത് സർഗ പ്രക്രിയ എന്ന് പറയുന്നതിൻ്റെ കുറു മനസ്സിലായോ നിങ്ങൾക്ക് എന്താണ് അസ്വസ്ഥതയിൽ സ്വസ്ഥത തേടുന്നതിനെ എന്തെന്ന് പറയുന്നു സർഗ പ്രക്രിയ എന്ന് പറയുന്നു മനസ്സിലായോ ഇവിടെ അദ്ദേഹത്തിന്റെ അസ്വസ്ഥത എന്താ കടൽ പോലെ വിശാലമോ അല്ലെങ്കിൽ ആഴവും പരപ്പുമുള്ള മനുഷ്യന്റെ ജീവിത കഥ പറയാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ എന്ത് മാത്രമേ ഉള്ളൂ ഒരു പിടി വാക്കുകൾ മാത്രമേ ഉള്ളൂ ആ കടലാകുന്ന നീലിമ മുഴുവൻ കോരിയെടുക്കാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ എന്ത് മാത്രമേ ഉള്ളൂ ഒരു ചെറിയ പാത്രം മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് മനസ്സിലേക്ക് ഒരു വിത്ത് വന്നിട്ടുണ്ട് ഒരു എന്തോ ഒരു എന്താണ് കഥ പറയാനുള്ള ഒരു കാര്യം വന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് നല്ല രചനയ്ക്കുള്ള ഒരാശയം മനസ്സിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സെന്തായി സ്വസ്ഥമായി മനസ്സിലായോ സർഗ അസ്വസ്ഥതയിൽ സ്വസ്ഥത തേടുന്നതിന് എന്തെന്ന് പറയാം സർഗ പ്രക്രിയ എന്ന് പറയാം മനസ്സിലായോ അതായത് ഒന്നുകൂടി വായിക്കാം ഈ ജീവിത കഥ പറയാൻ വെറും ഒരു പിടി വാക്കുകൾ മാത്രം ഈ സാഗര നീലിമയാകെ കോരിയെടുക്കാൻ കുറിയൊരളുപ്പുകൾ മാത്രം ഇതെന്ത് അപൂർണത എന്നറിയുമ്പോഴും ഈ അസ്വസ്ഥത അക്കഥ പറയാൻ വാക്കുകൾ തേടി അക്കടൽ നീലിമ കോരിപ്പകരാൻ ചെപ്പുകൾ തേടി സർഗസപര്യയിൽ മുഴുകുമ ഒരു അസ്വസ്ഥതയിൽ ഞാൻ സ്വസ്ഥത തേടുന്നു അപ്പോൾ എന്താണ് ഈ ജീവിതത്തിന്റെ കഥ പറയാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ എന്ത് മാത്രമേ ഉള്ളൂ ഒരു ചെറിയ പിടി വാക്കുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എന്താണ് ഈ സാഗരമാകുന്ന നീലിമ കോരിപ്പകരാൻ എന്താണ് ഒരു ചെറിയ അളുക്ക് അളുക്ക നിറ പാത്രം മാത്രമേ ഉള്ളൂ അപ്പോൾ എന്താണ് ഇതൊരു അപൂർണതയാണെന്ന് അറിയുമ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ മനസ്സ് അസ്വസ്ഥമാകുന്നു ആ കഥ പറയുവാൻ ഏത് കഥ പറയാൻ മനുഷ്യന്റെ എന്താണ് കടൽ പോലെ വിശാലമായ കഥ പറയാൻ എന്താണ് ആ കടലിന്റെ നീലിമ കോരിപ്പകരാൻ ചെപ്പുകൾ തേടി അദ്ദേഹം നടന്നപ്പോൾ എന്താണെന്ന് പറഞ്ഞേ സർഗസപര്യയിൽ സർഗ പ്രക്രിയയിൽ മുഴുകിയപ്പോൾ എന്താണ് അസ്വസ്ഥമായ മനസ്സ് അദ്ദേഹത്തിന്റെ എന്തായി മാറുന്നു സ്വസ്ഥമായി മാറുന്നു അസ്വസ്ഥതയിൽ സ്വസ്ഥത തേടുന്നതിനെ എന്തെന്ന് പറയാം സർഗപ്രക്രിയ എന്ന് പറയാം മനസ്സിലായോ ഇതാണ് ഒ എൻ വി കുറുപ്പിന്റെ തോന്നിയാക്ഷരങ്ങൾ എന്ന് പറയുന്ന ആ കവിതയുടെ ഒരു ചെറിയ ഭാഗം അതാണ് നമ്മുടെ പ്രവേശന ഭാഗമായിട്ട് തന്നിട്ടുള്ളത് മനസ്സിലായോ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പുസ്തകം വായിക്കുക ഈ പദ്യത്തിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടവർക്ക് ഉള്ളവർക്ക് ലൈവ് ക്ലാസ് നമുക്ക് പറഞ്ഞിരുന്നതായിരിക്കും അടുത്തത് നമ്മൾ ആ യൂണിറ്റിനകത്ത് ഒന്നാമത്തെ എന്താണ് പാഠത്തിലേക്ക് പ്രവേശിക്കുകയാണ് കഥവലൂർ വീര് ഇവിടെ നമുക്കറിയാം നാടൻ കലാരൂപങ്ങളെ കുറിച്ച് കണ്ടിട്ടുണ്ടോ അറിയായിരിക്കാം ഒരു പക്ഷെ എല്ലാവർക്കും അറിയാം നമുക്കിവിടെ നാടൻ കലാരൂപങ്ങളെ അനുഷ്ഠാനമെന്നും പിന്നെ തൊഴിൽപരമെന്നും വിനോദപരമെന്നും ഒക്കെ രണ്ടു മൂന്നായിട്ടൊക്കെ തരംതിരിക്കാം ഏതിനെ നാടൻ കലാരൂപങ്ങൾ മനസ്സിലായോ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി എന്താണ് ആഘോഷിക്കുന്ന കലകളെ നമുക്ക് അനുഷ്ഠാന കലകളെന്ന് പറയാം ശരിയല്ലേ അതുപോലെ തന്നെ ഈ പറഞ്ഞ രണ്ടാമത് തൊഴിൽ പറവ് അല്ലേ അതായത് എന്താ പറഞ്ഞേ വിളവെടുപ്പ് കാലം നമുക്കറിയാം ഓണം വിഷു ഇതൊക്കെ വിളവെടുപ്പിൻ്റെ ഉത്സവമാണ് അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെങ്കിൽ അടുത്ത ക്ലാസ് നമ്മൾ പഠിക്കും അടുത്ത ഒരു പദ്യത്തിനകത്തുണ്ട് പിന്നെ കാർഷിക എന്താണ് വിളകൾ അതായത് കാർഷിക കൃഷിയുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങളുണ്ട് ഇതെല്ലാം അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതെന്താണ് അതന്നെ തൊഴിൽ പരവോ ശരിയല്ലേ അടുത്ത മൂന്നാമത്തേത് വിനോദം അതായത് എന്താണ് ആഹ്ലാദത്തിനും സന്തോഷത്തിനും വേണ്ടി വരുമ്പോൾ അത് അങ്ങനെയുള്ള കലാരൂപങ്ങളെ നമുക്ക് എന്താണ് വിനോദപരം എന്ന് പറയാം മനസ്സിലായ രണ്ട് മൂന്ന് കലാരൂപം അതായത് രണ്ട് മൂന്ന് തരത്തിലേക്ക് നമുക്ക് എന്താണ് നാടൻ കലാരൂപങ്ങളെ തരംതിരിക്കാം അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ആചാരാനുഷ്ഠാന അതായത് ഒരു അനുഷ്ഠാന കലാരൂപമായ തെയ്യത്തെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് കഥവലൂർ വീര് ഇവിടെ ഇവിടെ കഥവലൂർ വീരനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനു മുമ്പായിട്ട് നമുക്ക് വേണമെങ്കിൽ തെയ്യം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം വീഡിയോ കാണുമ്പോൾ ഒന്ന് എഴുതി വെക്കാമെങ്കിൽ നിങ്ങൾക്ക് അത് നല്ലതായിരിക്കും പരീക്ഷയ്ക്കൊന്നും ചോദിക്കില്ല എങ്കിലും എന്താണ് എഴുതി വെച്ചൊരു അറിവാണ് വായിക്കും തെയ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തര കേരളത്തിൽ വിശേഷിച്ചും കണ്ണൂർ ജില്ലയിൽ
കണ്ണൂർ ജില്ലകളിൽ പ്രചാരത്തിലുള്ള ഒരു അനുഷ്ഠാന നർത്തന കലയാണ് ഏതെന്ന് പറയുന്നത് തെയ്യം എന്ന് പറയുന്നു. അപ്പോൾ തെയ്യം എന്ന് പറഞ്ഞാൽ ഉത്തര കേരളത്തിൽ പ്രത്യേകിച്ചും എന്താണ് കണ്ണൂർ ജില്ലകളിൽ പ്രചാരത്തിലുള്ള ഒരു അനുഷ്ഠാന നർത്തന കലയാണ് ഏതെന്ന് പറയുന്നത് തെയ്യം. അതായത് ഒരാൾ തെയ്യത്തിന്റെ കോലം കെട്ടിയാടിയാൽ ആ അദ്ദേഹത്തെ അല്ലെങ്കിൽ ആ ആളെ പിന്നീട് എന്തായിട്ടാണ് ആ സങ്കല്പിക്കുന്നത് ദൈവമായിട്ടാണ് സങ്കല്പിക്കുന്നത്. മനസ്സിലായോ? ദേവതകളെയോ പിന്നെ മരിച്ചുപോയ എന്താണ് മഹദ്വ്യക്തികളോ വീരപുരുഷന്മാരെയോ ഒക്കെയാണ് എന്താണ് പിന്നീട് ഇവർ എന്താണ് തെയ്യത്തിന്റെ കോലമായി കെട്ടിയാടാറുള്ളത്. നോക്കിയോ, കവുങ്ങിൻ പാള കൊണ്ടോ മരം കൊണ്ടോ ഉണ്ടാക്കിയ മുഖമൂടിയും കുരുത്തോല കൊണ്ട് പ്രത്യേക രീതിയിൽ വെച്ചുണ്ടാക്കിയ ഉടയും ഉട ഉട എന്ന് പറഞ്ഞാലും ഇവിടുത്തെ അതായത് മുഖമല്ല ഈ ഉട ശരീരത്തിന്റെ വേഷങ്ങൾ കേട്ടോ. നോക്കിയോ, മുഖം മൂടിയും കുരുത്തോല കൊണ്ട് പ്രത്യേക രീതിയിൽ വളച്ചുണ്ടാക്കിയ ഉടയവും തെയ്യത്തിന്റെ വേഷത്തിലെ പ്രധാന ഘടകമാണ്. പിന്നെ എന്താണ് ചായല്യം, മനയോല, കരിമഷി, മഞ്ഞൾപ്പൊടി, അരിമാവ് എന്നിവ ഉപയോഗിച്ചുള്ള മുഖത്തെഴുത്താണ് എന്തിൽ പ്രധാനമായുള്ളത്? തെയ്യത്തിൽ പ്രധാനമായുള്ളത്. അതുപോലെ തന്നെ വാദ്യോപകരണങ്ങളിൽ പ്രധാനമായി എന്താണ് ഉപയോഗിക്കുന്ന വാദ്യോപകരണം എന്ന് പറഞ്ഞാൽ ചെണ്ടയാണ് തെയ്യത്തിൽ. അതുപോലെ തന്നെ മദ്ദളം, തകില്, ഇലത്താളം, കുഴൽ എന്നിവയും ഏതിലുപയോഗിക്കാറുണ്ട്? ഏതിലുപയോഗിക്കാറുണ്ട്? തെയ്യത്തിൽ ഉപയോഗിക്കാറുണ്ട്. മനസ്സിലായോ? തെയ്യം എന്ന് പറയുന്ന ഉത്തര കേരളത്തിൽ പ്രചാരത്തിലുള്ള ഒരു എന്താണ് അനുഷ്ഠാന കലയാണ് ഏതെന്ന് പറയുന്നത് തെയ്യം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇവിടെ നമ്മളിവിടെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഏതിനെ കുറിച്ചാണ് പറയുന്നത്? കഥവനൂർ വീര്. ശ്രദ്ധിച്ചു. അതിനു മുമ്പായിട്ട് ഇവിടെ ഐതിഹ്യ കഥകൾ എന്ന് കേട്ടിട്ടുണ്ടോ? ഐതിഹ്യ കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. പരമ്പരാഗതമായി വാമൊഴിയിലൂടെ തലമുറകളിൽ നിന്ന് തലമുറകളായി കൈമാറി വന്നിട്ടുള്ള കഥകളാണ് അല്ലെങ്കിൽ വസ്തുനിഷ്ഠമായ കഥകളെ നമുക്ക് എന്തെന്ന് പറയാം? ഐതിഹ്യ കഥകൾ എന്ന് പറയാം. കണ്ടറിവല്ല, കേട്ടറിവാണ് ഏതിൽ പറയുന്നത്? ഐതിഹ്യത്തിൽ പറയുന്നത്. മനസ്സിലായോ? തലമുറകളായി എന്താണ് കൈമാറി വന്ന വസ്തുനിഷ്ഠമായ ഏതെന്ന് പറയുന്നത് കഥകളെ നമുക്ക് എന്തെന്ന് പറയാം? ഐതിഹ്യ കഥകൾ എന്ന് പറയാം. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മതപരവും സാമൂഹികവും സാംസ്കാരിക മതപരവും സാമൂഹികവും സാമുദായികവുമായ ഐതിഹ്യ കഥകളുണ്ട്. ഇവിടെ കേരളത്തിൽ പ്രചാരത്തിലുള്ള ഐതിഹ്യ കഥകൾ സമാഹരിച്ച ഒരു ഐതിഹ്യമാലയാണ് കൊട്ടാരത്തിൽ ശങ്കരനിവിടെ ഏതെന്ന് പറയുന്നത് ഐതിഹ്യമാല. നിങ്ങൾ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചതായിരിക്കും, പഠിക്കാൻ സാധ്യതയുണ്ട്, പഠിച്ചതാണ്. അപ്പോൾ അതാണ് ഈ തെയ്യത്തിലായാലും ഈ പറയപ്പെടുന്ന അനുഷ്ഠാന കലകളിലെല്ലാം ഐതിഹ്യ കഥകൾ വെച്ചിട്ടാണ് കോലങ്ങൾ കെട്ടിയാടുന്നത്. നോക്കിയോ, ഇവിടെ കഥകനൂർ വീരൻ എന്ന് പറയുന്ന ഒരു മഹത്തായ തെയ്യത്തെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോ. ഉത്തര കേരളത്തിൽ പ്രചാരമുള്ള തെയ്യങ്ങളുടെ കൂട്ടത്തിൽ പ്രശസ്തമായ ഒന്നാണ് കഥകനൂർ വീരൻ. വീരന്മാരോ പുണ്യാത്മാക്കളോ ആയ വ്യക്തികൾക്ക് മരണാനന്തരം ദൈവിക പരിവേഷം നൽകി തെയ്യമായി ആരാധിക്കാറുണ്ട്. അതിലൊന്ന് കഥകനൂർ വീരൻ തെയ്യം. നോക്കോ, ഇവിടെ കഥകനൂർ വീരൻ എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലകളിലും പ്രസിദ്ധമായി എന്താണ് നിലകൊള്ളുന്നതാണ് ഏതെന്ന് പറയുന്നത് കഥകനൂർ വീരൻ. നമ്മളിവിടെ ആദ്യമേ പറഞ്ഞു വടക്ക് ഉത്തര കേരളത്തിലാണ്, വടക്കൻ കേരളം ഉത്തര കേരളമാണ്, വടക്കൻ കേരളത്തിലാണ് തെയ്യം കൂടുതലായി എന്താ കണ്ടുവരാറുള്ളത് അല്ലെങ്കിൽ ഒരു അനുഷ്ഠാന കലയായി കണ്ടുവരുന്നത് എവിടെയാണ്? ഉത്തര കേരളത്തിലാണ്. ഇവിടെ കണ്ണൂർ ജില്ലയിലും അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലകളിലും എന്ത് കണ്ടുവരുന്നു? കഥകനൂർ വീരൻ തെയ്യം കണ്ടുവരുന്നു. പിന്നെ അതുപോലെ ഈ എന്താണ് പറശ്ശിനിക്കടവ്, കണ്ണൂരിലെ പറശ്ശിനിക്കടവിനടുത്താണ് എന്താണ് കഥകനൂർ വീരൻ്റെ ജന്മദേശമായ മങ്ങാട്ട് എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ ഉണ്ട് അതിനകത്ത്, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. മങ്ങാട്ട് എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ പറശ്ശിനിക്കടവ് എന്ന് പറയുന്ന എന്താണ് അടുത്താണ് കഥകനൂർ വീരൻ്റെ ജന്മദേശമായ മങ്ങാട്ട് എന്ന് പറയുന്ന സ്ഥലം. അതുപോലെ കർണാടകയിലെ കുടക്, കുടകിലാണ് ഏതെന്ന് പറയുന്നത് കഥകനൂർ വീരൻ്റെ സ്ഥലം. ശ്രദ്ധിച്ചോ. ഇവിടെ നമ്മൾ പാഠത്തിലേക്ക് കടക്കുകയാണ്. ഉത്തര കേരളത്തിൽ പ്രചാരത്തിലുള്ള തെയ്യങ്ങളുടെ കൂട്ടത്തിൽ പ്രശസ്തമായ ഒന്നാണ് കഥകനൂർ വീരൻ. വീരന്മാരോ പുണ്യാത്മാക്കളോ ആയ വ്യക്തികൾക്ക് മരണാനന്തരം ദൈവിക പരിവേഷം നൽകി തെയ്യമായി ആരാധിക്കാറുണ്ട്. അതിലൊന്നാണ് കഥകനൂർ വീരൻ തെയ്യം. ശ്രദ്ധിച്ചോ. കഥകനൂർ വീരൻ മങ്ങാട്ട് മണി ഗ്രാമത്തിൻ്റെ മനസ്സിലെ മായാത്ത ഓർമ്മ, ധീരയോധാവ്, മേത്തളി ഇല്ലത്ത് കുമരപ്പൻ്റെയും പരക്കി ഇല്ലത്ത് ചക്കിയമ്മയുടെയും മകൻ, ഏറെക്കാലത്തെ ദാനധർമ്മങ്ങളുടെയും വ്രതപൂജകളുടെയും ഫലമായി പിറന്നവൻ മന്ദപ്പൻ എന്ന് അവന് പേര് വിളിച്ചു. അപ്പോൾ എന്താണ് കഥകനൂർ വീരനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്താണ് എങ്ങനെയാണ് കഥകനൂർ വീരൻ എന്ന് പറയുന്ന തെയ്യം ഉണ്ടായത് എന്ന കഥയാണ് ഇവിടെ പറയുന്നത്.
മങ്ങാട്ടുമണി ഗ്രാമം ഞാൻ പറഞ്ഞല്ലോ കണ്ണൂർ ജില്ലയിലെ എവിടെ പരശ്ശിനിക്കടവിനടുത്താണ് എന്താണ് ഈ മങ്ങാട്ട് എന്ന് പറയുന്ന സ്ഥലം അവിടെ എന്താണ് മണിഗ്രാമത്തിന്റെ മനസ്സിലെ മായാത്തൊരു ധീര യോദ്ധാവ് വളരെ എന്താണ് ധീരനായ ഒരു യോദ്ധാവായിരുന്നു ആരെന്ന് പറയുന്നത് കടുവനു വീരൻ അപ്പോൾ അവർ മേത്തളിയില്ലത്ത് കുമരപ്പന്റെയും പരക്കയില്ലത്ത് ചക്കയമ്മയുടെയും മകനാണ് ഏറെക്കാലം അതായത് അവർക്ക് സന്താനങ്ങളില്ലാതിരുന്നു ഏറെക്കാലത്തെ വ്രതപൂജകളുടെയും എന്താണ് ദാനധർമ്മങ്ങളുടെയൊക്കെ ഫലമായിട്ടുണ്ടായതാണ് ആരെന്ന് പറയുന്നത് കടുവനു വീരൻ ശ്രദ്ധിച്ചു പന്ത്രണ്ട് വയസ്സുവരെ അവൻ കളിചിരിയും കളരിയുമായി കഴിഞ്ഞുകൂടി അസ്ത്രവിദ്യയിൽ അഗ്രഗണ്യനായി മാനും നരിയും മേയുന്ന കാട്ടിൽ കൂട്ടുകാരോടൊപ്പവും ഒറ്റയ്ക്കും വേട്ടയാടി രസിക്കൽ മാത്രമായി അവന്റെ വിനോദം കാര്യങ്ങൾ എങ്ങനെ പോയാൽ പറ്റില്ലെന്ന് കുമരപ്പന് തോന്നി അവന് ചോറും പാലും കൊടുക്കരുത് കോപിഷ്ണനായ പിതാവ് പെറ്റമ്മയെ വിലക്കി എങ്കിലും വാത്സല്യനിധിയായ അമ്മ അവന് രഹസ്യമായി ഭക്ഷണം വിളമ്പി അങ്ങനെയിരിക്കെ ഒരർദ്ധരാത്രി വേട്ടയാടി തളർന്ന മന്ത്രപ്പൻ പാടികയറിവന്നു അപ്പോൾ എന്താണ് പന്ത്രണ്ട് വയസ്സുവരെ അവൻ കളിയിൽ സ്വാഭാവികമായ കുട്ടിക്കാലമാണ് പന്ത്രണ്ട് വയസ്സുവരെ കളിയും ചിരിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് നടന്നിട്ട് എന്താണ് അവൻ എന്താണെന്നാ പറഞ്ഞത് അസ്ത്രവിദ്യയിൽ അഗ്രഗണ്യനാകുന്നു അസ്ത്രവിദ്യ ആവുമ്പേക്ക് അറിയാലോ അഗ്രഗണ്യനാകുക ഒന്നാമന് ആരാലും തോൽപ്പിക്കപ്പെടാത്ത അവസ്ഥയാണ് അഗ്രഗണ്യൻ എന്ന് പറഞ്ഞു നോക്കൂ മാനം നരിയും മേയുന്ന കാട്ടിൽ കൂട്ടുകാരോടൊപ്പം ഒറ്റയ്ക്ക് വേട്ടയാടി രസിക്കൽ എന്താണ് മാത്രമേ അവന്റെ വിനോദം മാനം നരി സിംഹവും എന്താണ് മാനും അതുപോലെ പുലിയും എല്ലാം കാടിന്റെ അവസ്ഥ അറിയാലോ അപ്പോൾ എന്താണ് അവിടെ അവൻ എന്താണ് അവിടെ ഒരു കളി ചിരി രസിക്കൽ മാത്രമായി ആർക്ക് ആർക്ക് ഈ മന്ദപ്പന് നോക്കൂ കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ പറ്റില്ലെന്ന് കുമരപ്പന് തോന്നി അവന് ചോറും പാലും കൊടുക്കരുത് കോപിഷ്ടനായ പിതാവ് പെറ്റമ്മയെ വിലക്കി അപ്പോൾ എന്താണ് ഇപ്പൊ ഇത്ര ആയില്ലേ അപ്പോൾ എന്താണ് സ്വാഭാവികമായിട്ട് കാട്ടിലൊക്കെ ഇങ്ങനെ മെയിൻ നടന്നാൽ ശരിയാവില്ല എന്നറിയാം അപ്പോൾ എന്താണ് അവന് ചോറും പാലും കൊടുക്കരുതെന്ന് ആര് പറഞ്ഞു കോപിഷ്ടനായ പിതാവ് വളരെയധികം കോപത്തോടുകൂടി തന്റെ അച്ഛൻ പറഞ്ഞു എങ്കിലും മത്സ്യനിധിയായ അമ്മ അവന് രഹസ്യമായി എന്ത് ചെയ്തു ഭക്ഷണം അറിഞ്ഞു സ്വാഭാവികമായിട്ട് അമ്മയല്ലേ അപ്പോൾ എന്താണ് മത്സ്യനിധിയായ അമ്മ അവൻ എന്ത് ചെയ്തു രഹസ്യമായി എന്ത് ചെയ്തു ഭക്ഷണം വിളമ്പി അങ്ങനെ ഇരിക്കെ ഒരർദ്ധരാത്രി വേട്ടയാടി തളർന്ന മന്ദപ്പൻ പടി കയറി വന്നു അമ്പമില്ല മുറ്റത്തെ പടർന്ന പ്ലാവിന്റെ കവരിൽ സൂക്ഷിക്കാന്ന് പറഞ്ഞാൽ പമ്പിൽ സൂക്ഷിച്ച് അകത്തേക്ക് കാൽ വെച്ചു അച്ഛൻ ഈറ്റപ്പുലിയെ പോലെ ചാടി വന്നു ഈറ്റപ്പുലി അറിയാവല്ലോ വളരെയധികം കോപത്തോടുകൂടി ഒരു ഈറ്റപ്പുലിയെ പോലെ ആര് ചാടി വീണു മന്ദപ്പന്റെ അച്ഛൻ അമ്മ അവർക്കിടയിൽ വേദനയോടെ തടുത്തു നിന്നു അച്ഛൻ ആക്രോശിച്ചു ആക്രോശിക്കുക ദേഷ്യത്തോടെ അലറി എന്താണ് പണിയും തരവും ഇല്ലാതെ കാട് കണ്ടി കുലവും പേര് കെടുത്തരുത് നീ പണിയും തരവും എന്താ പണി ജോലി അപ്പോൾ തൊരവും ഇത് തന്നെയാണ് വേല ജോലി എന്നൊക്കെ പറയാം കേട്ടോ പണിയും തൊരവും ഇല്ലാതെ കാട് കണ്ടി കുലവും പേരും കുലമുറ കുടുംബത്തിന്റെ പേരും എന്താണ് നീ കെടുത്തരുതെന്ന് ആരാക്രോശിച്ചു അച്ഛൻ ആക്രോശിച്ചു പണിയെടുക്കാൻ അപ്പോൾ എന്താ മന്ദപ്പന്റെ മറുപടി കേട്ടെ പണിയെടുക്കാൻ പണിക്കാർക്ക് പറ്റുന്നല്ല എന്നെ തൊരവെടുക്കാൻ ഞാൻ തൊരക്കാരത്തിയുടെ മോനല്ല മന്ദപ്പൻ തിരിച്ചടിച്ചു ആകെ ബഹളമയം അവിടെ അന്ന് ആരും ഉറങ്ങിയില്ല തിരിഞ്ഞു മറിഞ്ഞു കിടന്ന് നേരം വെളുപ്പിച്ചു ആര് മന്ദപ്പൻ അച്ഛൻ എന്ത് ചെയ്തു വളരെ ദേഷ്യത്തോടുകൂടി എന്ത് ചെയ്തു പ്രതികരിച്ചു കിഴക്ക് ചെന്നിറം പടർന്നത് ചെന്നിറം ചുവന്ന നിറം പടർന്ന പ്ലാവിന്റെ പൊത്തിൽ അവൻ പരതി അത് രാവിലെ എണീറ്റു എന്താണ് സൂര്യൻ വെളുപ്പിനെ സൂര്യൻ ഉദിച്ചു അപ്പോൾ എന്താണ് പടർന്ന പ്ലാവിന്റെ പൊത്തിൽ അവൻ പരതി അമ്പുമില്ലും കാണാനില്ല മുറ്റത്തിന്റെ ഒരു കോണിൽ ആയുധങ്ങൾ നുറുക്കിയിട്ടിരിക്കുന്നു ഒരു നിമിഷം അവൻ നിശ്ചലനായി പിന്നെ അമ്മയോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു എന്താണ് ആയുധം പോയതും ആയുസ് പോയതും എനിക്ക് ഒരുപോലെയാണ് അപ്പോൾ എന്താണ് അച്ഛൻ എന്ത് ഒരു നിമിഷം അവൻ നിശ്ചലനായി പിന്നെ അമ്മയോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു ആയുധം പോയതും ആയുസ് പോയതും എനിക്ക് ഒരുപോലെയാണ് ആ അപ്പോൾ എന്താണ് അത് രാവിലെ വീണ്ടും അവൻ എവിടേക്ക് കാട്ടിലേക്ക് പോകാനായി എന്ത് ചെയ്തു മുറ്റത്തെ പ്ലാവിൽ താൻ സൂക്ഷിച്ചിരുന്ന എന്ത് നോക്കി എന്തന്വേഷിച്ചു അമ്പുമില്ലും പക്ഷെ അവിടെ ഇല്ല അച്ഛൻ എന്ത് ചെയ്തു അത് മുറിഞ്ഞിട്ടിരിക്കുന്നു അപ്പോൾ എന്താണ് അവൻ അമ്മയോട് പറഞ്ഞു ആയുധം പോയതും ആയുസ് പോയതും എനിക്ക് ഒരുപോലെയാണ് താൻ ജീവൻ തൻ്റെ പ്രാണനെ പോലെ സ്നേഹിക്കുന്നു തൻ്റെ ആയുധമാര് മന്ദപ്പൻ അവൻ പടിയിറങ്ങി ഇടനെഞ്ച് പൊട്ടി ചക്കിയമ്മ തിരികെ വിളിച്ചു അവൻ എന്താണ് അവിടെ ഇറങ്ങി പോവുകയാണ് അല്ലേ അവൻ പിൻവിളി കേട്ടില്ല മുൻവഴി മുൻവഴി നോക്കി നടന്നു നടന്നു അതുന്നു കുടകുമല ഞാനും വരുന്നു മന്ദപ്പൻ വിളിച്ചു ആ അപ്പോൾ എന്താണ് കുടകുമല എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ കണ്ണൂർ കർണാടകത്തിലെ എന്താണ് കുടക് എവിടാ കർണാടകത്തിലാണ് ഏതെന്ന് പറയുന്നത് കുടകെന്ന് പറയുന്ന സ്ഥലം അപ്പോൾ അവിടേക്ക് തൻ്റെ കൂട്ടുകാർ എന്താണ് കുടകുമല കയറുകയാണ് അപ്പോൾ എന്താണ് ആരും പറഞ്ഞു മന്ദപ്പനും പറഞ്ഞു എന്താണ് ഞാനും വരുന്നു മന്ദപ്പൻ വിളിച്ചു ചൊല്ലി വിളിച്ചു ചൊല്ലുക വിളിച്ചു പറഞ്ഞു കൂട്ടുകാർ കൂട്ടാൻ തയ്യാറായില്ല മന്ദപ്പൻ നിർബന്ധം പിടിച്ചു മനസ്സിലാ മനസ്സോടെ അവൻ അവനെ കൂടെ കൂട്ടി അവർ അവനെ കൂടെ കൂട്ടി ഒത്തുവന്ന ഒരു തഞ്ചത്തിൽ തഞ്ചത്തിൽ അതായത് സമയ അവസരം നോക്കി തഞ്ചത്തിൽ പാതി വഴിയിൽ അവനെ മയക്കി കിടത്തി അവർ സ്ഥലം ഇട്ടു കുടക് നമുക്കറിയാം കർണാടകം എന്ന് പറയുന്ന അടുത്ത സ്ഥലം അടുത്ത ദേശം അല്ലേ അപ്പോൾ എന്താണ് കുടകുമല കയറി ക്ഷീണിച്ച് എന്താണ് ഏതോ ഒരു സമയത്ത് ആരെങ്കിലും ഉറങ്ങിപ്പോയി ആ ഉറങ്ങിയ കുടത്തിൽ ആ മന്ദപ്പനെ തനിച്ചാക്കി കൂട്ടുകാരൻ എന്ത് ചെയ്തു അവിടെ വിട്ടു നോക്കിയോ ഉറക്കമുറങ്ങുന്ന മന്ദപ്പന് ചുറ്റും വിജനതയായിരുന്നു എന്ത് വിജനത ആ എന്തെങ്കിലും ജനത്തിന്റെ എന്തെങ്കിലും തിരക്കോ അല്ലെങ്കിൽ മറ്റു ബഹളം ഉണ്ടായിരുന്നോ ഇല്ല സങ്കടവും നിരാശയും അവനെ മൂടി അവൻ എഴുന്നേറ്റ് കാളക്കുളമ്പടി വീണ വഴിച്ചാലിലൂടെ നടന്നു കാട്ടുമലകൾ താണ്ടി കല്ലുകൊണ്ടുകൾ ചവിട്ടി
കൂട്ടിന് വന്യമൃഗങ്ങൾ മാത്രം. അപ്പോൾ എന്താണ് അവൻ എഴുന്നേറ്റ് പെട്ടെന്ന് കാളയുടെ കുളമ്പടികൾ, കാളയുടെ ടക് ടക് ശബ്ദം ഉണ്ടല്ലോ, വീണ വഴിച്ചാളിയിലൂടെ നടന്നു, കാട്ടുമലകൾ താണ്ടി കല്ലുമുള്ളുകൾ ചവിട്ടി. കൂട്ടിന് ആര് മാത്രം? മന്ദത്തിന് വന്യമൃഗങ്ങൾ മാത്രം. ആൾക്കാർക്കുള്ള സ്ഥലങ്ങൾ തെളിഞ്ഞു വന്നു. നാവ് വരളുന്നു, കാല് തളരുന്നു. മുന്നിൽ കണ്ട വീട്ടിൽ കയറി നീര് ചോദിച്ചു. എന്താ നീര് ചോദിക്കുക? വെള്ളം ചോദിക്കുക. വാതിൽ തുറന്ന ഒരമ്മ ഉമ്മറത്തിറങ്ങി. വാത്സല്യം തെളിയുന്ന മുഖം, വാത്സല്യം തുളുമ്പുന്ന മുഖം അമ്മയുടേത്, കാരുണ്യം തുളുമ്പുന്ന കണ്ണുകൾ. അവരതിനെ കാച്ചി തണുപ്പിച്ച എന്ത് കൊടുത്തു? പാല് കൊടുത്തു. കാല് കുടിച്ച് നന്ദി ചൊല്ലി, നന്ദി പറഞ്ഞ് മന്ദപ്പനിറങ്ങി. കാലുകൾ നീട്ടി വലിച്ചു നടന്നു. നടവഴികൾ പിന്നിട്ടു, കാട്ടുപാതകൾ ചവിട്ടി. അകലേത കാളമണികളുടെ കിലുക്കം. കൂട്ടുകാർ തന്നെ. അവരെ കാണാതെ ഒഴിഞ്ഞ് വേഗത്തിൽ മന്ദപ്പൻ നടന്നു. മലകൾ കയറി കാട് താണ്ടി കുടകിലേക്ക്. ഇവിടേക്ക് വീണ്ടും പോയി കുടകിലേക്ക്. അപ്പോൾ എന്താണ് കാളമണികളുടെ ശബ്ദം കേട്ടപ്പോൾ ആർക്ക് മനസ്സിലായി? മന്ദപ്പന് തൻ്റെ കൂട്ടുകാരിൽ തന്നെ. എന്താണ് ഒരു വിഷമ സാഹചര്യത്തിൽ തന്നെ ഇവിടെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയില്ലേ? അപ്പോൾ എന്താണ് അവരെ കാണാതെ ആരെന്ത് ചെയ്താൽ തുടങ്ങി കുടകിലേക്ക് വീണ്ടും കുടകുമല കയറാൻ തുടങ്ങി. ഈ വഴിയിൽ എവിടെയാണ് കതുവലൂരമ്മാവന്റെ വീട്? കാളമൻ എന്ന കുടകൻ അവൻ വഴി കാട്ടി. നേരമ്മാവന്റെ പടിയും പടിപ്പുരയും കടന്ന് അവൻ തൊണ്ടയിണക്കി വിളിച്ചു. സിംഹപരാക്രമിയായ പട്ടിയാണ് ഓടി വന്നത്. അവൻ ധൈര്യം കൈവിട്ടില്ല, തൊണ്ട പൊട്ടി വിളിച്ചു. അപ്പോൾ എന്താണ് ഈ വഴിയിൽ എവിടെയാണ് തന്റെ ആരുടെ വീട്? അമ്മാവന്റെ വീട് അല്ലേ? അപ്പോൾ എന്താണ് കതുവലൂരിലെ അമ്മാവന്റെ വീട് നോക്കിയാണ് ആര് യാത്ര ലക്ഷ്യമാക്കിയത്? ആരാ? മന്ദപ്പൻ. അപ്പോൾ എന്താണ് നേരം മാവിൻ്റെ പടിയും പടിപ്പുരയും കടന്ന് അവൻ തൊണ്ടയിണക്കി ഉച്ചത്തിൽ വിളിച്ചു. എന്താണ്? അപ്പോൾ ആരാണ് അവിടേക്ക് സ്വീകരിക്കാൻ വന്നത്? സിംഹത്തെ പോലെ അക്രമിയായ ഒരു പട്ടിയാണ് ഓടി വന്നത്. അവൻ ധൈര്യം കഴിഞ്ഞിട്ടില്ല, തൊണ്ട പൊട്ടി വിളിച്ചു. അപ്പോൾ പട്ടിയെ കണ്ട് പേടിച്ചോ? ഇല്ല. അപ്പോൾ എന്താണ് തൊണ്ട പൊട്ടി വിളിച്ചു. നേരമായി നേരമായി വിളികേട്ട് നേരമായി ഇറങ്ങി വന്നു. സ്നേഹവാത്സല്യത്തോടെ മങ്ങാട്ട മരുമകനെ മനം നിറഞ്ഞവൻ അവർ സ്വീകരിച്ചു. അപ്പോൾ എന്താണ് അമ്മായിയെ വിളിച്ചു. വളരെയധികം സ്നേഹത്തോടുകൂടി ആര് സ്വീകരിച്ചു? മങ്ങാട്ടെ മരുമകനെ ആര് സ്വീകരിച്ചു? അമ്മായി സ്വീകരിച്ചു. കൂട്ടുകാർ കുടകിന് പോകുന്നുണ്ട്. പൈതാഹം തീർക്കാൻ അരിയും വിറകും വേണം. മന്ദപ്പൻ കാര്യം പറഞ്ഞു. നേരമായി അരിയും വിറകും നൽകി. മന്ദപ്പനോടി കൂട്ടുകാർക്കരിയിൽ എത്തി. അവർ പേടിച്ച് വിറച്ചു. അരിയും വിറകും വെച്ച് തിരിഞ്ഞോടി മന്ദപ്പൻ. കൂട്ടുകാരുടെ കണ്ണുകൾ നിറഞ്ഞു. അവർ സങ്കടത്തോടെ വിളിച്ചു. അവൻ കേട്ടതായി ഭാവിച്ചില്ല. അപ്പോൾ എന്താണ് തന്നെ പാതിവഴിയിൽ ഉപേക്ഷിച്ച കൂട്ടുകാർ എന്താണ് കുടകുമല കയറുകയാണ്? അപ്പോൾ അറിയാം സ്വാഭാവികമായിട്ട് അവർക്ക് എന്ത് വേണം? ആഹാരത്തിനുള്ള വക വേണം. അപ്പോൾ എന്താണ് പൈതാഹം തീർക്കാൻ? എന്താ പൈതാഹം? വിശപ്പും ദാഹവും തീർക്കാൻ അവർക്ക് എന്ത് വേണം? അരിയും വിറകും വേണം. മന്ദപ്പൻ കാര്യം പറഞ്ഞു. നേരമായി എന്ത് കൊടുത്തു? അരിയും വിറകും കൊടുത്തു. അപ്പോൾ എന്താണ് കൂട്ടുകാർ മന്ദപ്പൻ ഓടി കൂട്ടുകാർക്കരികിൽ എത്തി. അവർ പേടിച്ചു കിറച്ചു. അരിയും വിറകും വെച്ച് തിരിഞ്ഞോടി എന്ത് ചെയ്തു? വല്ല സംസാരിച്ചോ? ഇല്ല. ചിലപ്പം പേടിച്ചു കിറച്ച് എന്തിനാണ്? മന്ദപ്പനെ പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോയതിന് പ്രതികാരം തീർക്കാൻ ചെന്നതാണെന്ന് ആര് വിചാരിച്ചു കാണും കൂട്ടുകാർ? പക്ഷെ എന്താ ചെയ്തത്? അവനെ അവരോടൊന്നും സംസാരിക്കാതെ എന്താണ് അവർക്ക് വിശപ്പും ദാഹവും അടക്കാനുള്ള എന്താണ് അവിടെ കൊണ്ടുവച്ചത്? അരിയും വിറകും നോക്കിയും കൂട്ടുകാരുടെ കണ്ണുകൾ നിറച്ചു. അവർ സങ്കടത്തോടെ അവനെ വിളിച്ചു. പക്ഷെ അവൻ കേട്ടതായി ഭാവിച്ചു. ഇല്ല. നേരെ എവിടേക്ക് പോയി? അമ്മയുടെ വീട്ടിലേക്ക് പോയി. തിരിച്ചെത്തിയപ്പോഴേക്കും നേരം അവൻ്റെ മകൻ അണ്ണുക്കനും വന്നു. അമ്മാവൻ്റെ മകൻ്റെ പേര് അണ്ണുക്കൻ. അമ്മാവൻ മന്ദപ്പനെ നെഞ്ചോട് ചേർത്ത് ദൂരെ കുടകുമലക്കാട്ടിലെ പൂമരങ്ങൾ പലവട്ടം പൂത്തു തളിർത്തു. മാനം പലവട്ടം കരഞ്ഞു ചിരിച്ചു. അമ്മാവനെയും അമ്മായിയെയും സംബന്ധിച്ച് മന്ദപ്പനും അണ്ണുക്കനും രണ്ടല്ല, അമ്മാവൻ സ്വത്തുക്കൾ രണ്ടുപേർക്കും തുല്യമായി പകുത്തു നൽകി. അപ്പോൾ എന്താണ് കാലം കടന്നുപോയി. അപ്പോൾ എന്താണ് അമ്മാവനെയും അമ്മായിയെ സംബന്ധിച്ച് അമ്മാവൻ്റെ അതായത് തങ്ങളുടെ മകനും മരുമകനും എന്താണ് രണ്ടും രണ്ടല്ല, ഇവരുടെ സ്വത്തുക്കൾ എന്തായി രണ്ടായിട്ട് തുല്യമായി വീതിച്ചു നൽകി. മന്ദപ്പ കയ്യിൽ കാശില്ലെങ്കിൽ ആണിന് വിലയില്ല മോനെ, പത്ത് പണം തരാം, എള്ളു വാങ്ങണം. അമ്മായി അവന് പണം നൽകി. അവൻ എള്ളാട്ടി വിൽക്കാൻ കുടകങ്ങാടിയിൽ പോയി. വിറ്റു തീർന്നപ്പോൾ കൈ നിറയെ കാശു. അപ്പോൾ എന്താണ് അമ്മായി അവനോട് പറഞ്ഞു. എന്താണ് കയ്യിൽ കാശില്ലെങ്കിൽ ആണിന് വിലയില്ല മകനെ, അതുകൊണ്ട് നിനക്ക് എന്ത് തരാം? കുറച്ച് എള്ളു തരാം. ഇപ്പോൾ നീ അതെന്താ അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എന്താണ് അവൻ എന്താണ് കുടക അങ്ങാടി, അങ്ങാടി എന്ന് പറഞ്ഞാൽ ചന്ത. അപ്പോൾ എന്താണ് കുടകിലെ അങ്ങാടിയിൽ കൊണ്ട് വിറ്റിട്ട് കായ നിറയെ കാശുമായിട്ട് വന്നു. അപ്പോൾ എന്താണ് മടങ്ങുമ്പോൾ അവൻ കേട്ടു ഒരു വർത്തമാനം. വെങ്കുടയൻ മൂപ്പന്റെ കുടകപ്പട പൊയ്ത്തിന് വരുന്നു. എന്തോ പൊയ്ത്ത് യുദ്ധം. അപ്പോൾ എന്താണ് നോക്കിയേ വെങ്കുടയ്യന്റെ എന്താണ് കുടകപ്പട പൊയ്ത്തിന് വരുന്നു. മന്ദപ്പന്റെ മനസ്സിൽ ഒരു മിന്നൽ പാഞ്ഞു. പടയാണ് കരുതിയിരിക്കണം. അങ്ങാടിയിൽ നിന്ന് അഞ്ചുകെട്ട് കണ്ണിയമ്പം കണയമ്പം മരക്കൻ വില്ലും വാങ്ങി. അപ്പോൾ എന്താണ് അവന്റെ അസ്ത്ര അല്ലെങ്കിൽ അവൻ്റെ ആയുധവിദ്യ അല്ലേ, അവൻ അഗ്രഗണ്യനായിട്ടുള്ള എന്താണ് അസ്ത്രവിദ്യയിൽ അവൻ അഗ്രഗണ്യനാണ്. അപ്പോൾ എന്താണ് അവൻ ഇത്രയൊക്കെ സാധനങ്ങൾ എവിടെ നിന്ന് വാങ്ങി? അങ്ങാടിയിൽ നിന്ന് വാങ്ങി. പോരുമഴിക്ക് കൊന്ന പൂത്ത പോലെ ഒരു പെണ്ണ്. കറുകനാമ്പ് എടുത്ത് കടിച്ചും തൊപ്പിയും നിൽപ്പാണ് കന്നിപ്പെണ്ണ്. അപ്പോൾ എന്താണ് അവൻ എന്താണ് വരുന്ന വഴിയിൽ ഒരു പെണ്ണിനെ കണ്ടു. അപ്പോൾ എന്താണ് അവൾ വളരെയധികം നാണത്തോടെ അവിടെ നിൽക്കുകയാണ്. ഇത്തിരി വെള്ളം തരുമോ അവൻ ചോദിച്ചു. വഴിയോരത്ത് വെള്ളമുണ്ടോ? കുടിയിൽ വന്നാൽ തരാം. എന്താ കുടി? വീട് കേട്ടോ. അവർ മുഴിഞ്ഞു. അവൾ വേളാർക്കോട് ചെമ്പരത്തി. അവന് മതിയാവോളം കുളിർ തണ്ണീർ. എന്തോ കുളിർ തണ്ണീർ ഇള്ളം. എന്താണ് കുളിർ തണ്ണീർ എന്ന് പറഞ്ഞാൽ? എന്താണ് തണുത്ത വെള്ളം. അവൻ യാത്ര ഇറങ്ങി.
പടിക്കുരയിൽ കാത്തിരിപ്പാണ് നേരമായി കഥയൊന്നും വിടാതെ അവൻ പറഞ്ഞു പിന്നെ താമസിച്ചില്ല ചെമ്പരത്തിയുമായി വന്തപ്പന്റെ മകളിൽ നടന്നു വീട്ടിൽ കയറി വന്ന വധുവിനെ അടുത്ത് വിളിച്ച് നേരമായി ഇങ്ങനെ ചൊല്ലി കേൾപ്പതുണ്ടോ നീ മകളെ ചെമ്മരത്തി പെറ്റിട്ടെനിക്ക് പത്തും പലതും മക്കളില്ല പെറ്റ കണക്കെ പോറ്റിയെന്ന് ഞാൻ എൻ്റെ മന്തപ്പനെ മലനാട്ടിലെങ്ങാനും ഉള്ളവനാണ് എൻ്റെ മന്തപ്പൻ അരിശം ഭാരം കൊടിയവനാണ് മന്തപ്പൻ വൈച്ചാൽ അവന് പൈതാഹമൊട്ടും പുറത്തും കൂടാ പാലിന് വരുമ്പം പാല് കൊടുക്കണം മന്തപ്പന് ചോറിന് വരുമ്പം ചോറ് കൊടുക്കണം മന്തപ്പന് വീട്ടിൽ കലഹം ഭാവിക്കല്ല ചെമ്പരത്തി അപ്പോൾ എന്താണ് നേരമായുടെ ചെമ്പരത്തിയുടെ കാര്യം പറഞ്ഞു പിന്നീട് എന്താണ് ഒട്ടും താമസിച്ചില്ല ചെമ്പരത്തിയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞു വിവാഹം കഴിച്ചു വന്നപ്പോൾ ആര് അമ്മായി തൻ്റെ മരുമകൾക്ക് പറഞ്ഞു കൊടുത്ത ഉപദേശമാണെന്ത് കേൾപ്പതുണ്ടോ നീ മകളെ ചെമ്മരത്തി അല്ലയോ മകളെ നീ എന്താണ് കേൾക്കുന്നുണ്ടോ പെറ്റിട്ട് എനിക്ക് പത്തും പലതും മക്കളില്ല ഞാൻ പ്രസവിച്ചിട്ട് എനിക്ക് എന്തില്ല പെറ്റിട്ട് ഒരു ഒത്തിരി മക്കളില്ല ഒരു മകനേ ഉള്ളൂ പക്ഷേ പെറ്റ കണക്കെ പോറ്റിയെന്ന് ഞാൻ എൻ്റെ മന്തപ്പനെ ഞാൻ പ്രസവിച്ച പോലെയാണ് ഞാൻ എൻ്റെ ആരെ മന്തപ്പനെ വളർത്തിയത് മലനാട്ടിലെങ്ങാനുള്ളവരാണ് എൻ്റെ മന്തപ്പൻ അങ്ങ് മലനാട്ടിലാണ് ആര് താമസിച്ചിരുന്നത് മന്തപ്പൻ അരിശം ഭാരം കൊടിയവനാണ് അതായത് മുൻകോപം അതായത് അരിശം പോലെ ദേഷ്യം കുറച്ച് കൂടുതലാണ് ആർക്ക് മന്തപ്പന് പൈച്ചാൽ അവൻ എന്താ പൈച്ചാൽ വിശന്നാൽ അവന് പൈദാഹം ഒട്ടും പുറത്തുകൂടാ വിശപ്പും ദാഹവും എന്താണ് ഒട്ടും അവൻ സഹിക്കൂല പാലിന് വരുമ്പം എന്ത് കൊടുക്കണം പാല് കൊടുക്കണം മന്തപ്പന് ചോറിന് വരുമ്പം ചോറ് കൊടുക്കണം മന്തപ്പന് വീട്ടിൽ കലഹം ഭാവിക്കല്ലേ ചെമ്പരത്തി വീട്ടിൽ നീ ഒരിക്കലും എന്ത് ചെയ്യരുത് കലഹം വഴക്കുണ്ടാക്കല്ലേ ആരാണ് ഇത് പറഞ്ഞു കൊടുത്തത് അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ വീട്ടിൽ കയറി വന്ന വധുവിനെ അടുത്ത് വിളിച്ച് നേരമായി ഇങ്ങനെ ചൊല്ലി പറഞ്ഞു കേൾപ്പതുണ്ടോ മകളെ നീ ചെമ്മരത്തി പെറ്റിട്ട് എനിക്ക് പത്തും പലതും മക്കളില്ല അപ്പോൾ എന്നാൽ സ്വാഭാവികമായും അമ്മ തന്റെ മകനെ കുറിച്ച് പറയുന്നതാണ് എന്ത് എനിക്ക് എന്താണ് പെറ്റിട്ട് പ്രസവിച്ചിട്ട് എനിക്ക് ഒത്തിരി മക്കളൊന്നുമില്ല ഒരു മകനേ ഉള്ളൂ പക്ഷെ പ്രസവിച്ച കണക്കെയാണ് ഞാൻ ആരെ പോറ്റുന്നത് എൻ്റെ മന്തപ്പനെ പോറ്റുന്നത് മലനാട്ടിലാണ് അവൻ്റെ വീട് പക്ഷെ ഞാൻ എൻ്റെ മകനെ പോലെയാണ് വളർത്തുന്നത് അപ്പോൾ എന്താണ് അവന് അരിശം കൂടുതലാണ് എന്താ പറഞ്ഞ അരിശം ഭാരം പൊടിയോ എന്ന് പറഞ്ഞാൽ അരിശം കുറച്ച് കൂടുതലാണ് വൈച്ചാൽ അവൻ എന്താണ് വിശന്നാൽ അവൻ എന്ത് ചെയ്യില്ല ദാഹവും വിശപ്പും അവൻ സഹിക്കൂല പാലിന് വരുമ്പോൾ നീ എന്ത് കൊടുക്കണം പാല് കൊടുക്കണം ചോറിന് വരുമ്പോൾ നീ എന്ത് കൊടുക്കണം ചോറ് കൊടുക്കണം ഒരിക്കലും വീട്ടിൽ എന്ത് ചെയ്യരുതേ വഴക്കുണ്ടാക്കല്ലേ ചെമ്പരത്തിൽ നിന്ന് ആരുപദേശിച്ചു ആരാ ഉപദേശിച്ചത് മന്തപ്പൻ്റെ ആര് അമ്മായി നേരമായി ഉപദേശിച്ചു മനസ്സിലായോ ഇത്രയും കൂടെ നമുക്കിവിടെ നിർത്താം തൽക്കാലം നന്നായി എന്ത് ചെയ്യുക പടം വായിച്ചു നോക്കുക എന്തെങ്കിലും സംശയമുള്ളവർക്ക് നമുക്ക് ലൈവ് ക്ലാസ്സിൽ കാണാം കേട്ടോ നന്നായി പുസ്തകം വായിച്ചു നോക്കണേ